ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥനാ സമയം. അന്ന് എഫേസോസ് പട്ടണത്തിലെ ജനങ്ങൾ എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലേ ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതെ, അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കില്ലെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവർ തങ്ങളുടെ ദൈവത്തെ ഏകശബ്ദത്തോടെ ദീർഘനേരം വിളിച്ചപേക്ഷിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? സ്നേഹിത, ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ദീർഘനേരം തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മൾ പ്രാർത്ഥനയിൽ ആരാധനയിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് സ്വയമൊന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ നമ്മുടെ കർത്താവ് പോലും തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായല്ല, ശുശ്രൂഷയ്ക്കാവശ്യമായ ദൈവശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നുവല്ലോ. അതെ, അതുകൊണ്ടാണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, സങ്കീർത്തനങ്ങൾ 1:2 എന്ന് വേദപുസ്തകം പറയുന്നത്.